എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ 65. നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ അജിനോമോട്ടോ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ 65 ഒന്ന് ഉണ്ടാക്കാം. സ്റ്റൈലും വളരെ ടേസ്റ്റും കൂടിയ ഒരു ചിക്കൻ 65. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടി 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ ഞാൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ ഉണ്ടോ ഇത് ഉണ്ടാക്കട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ മസാല സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. മുളക് പൊടി ആണെങ്കിൽ 1/2 ടീസ്പൂണോളം മതിയാവും. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർക്കും. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കും കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 2 ടീസ്പൂൺ തൈരും കൂടി വെക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ടേബിൾ സ്പൂണാണ് കേട്ടോ. 1 ടീസ്പൂണ് അരിപ്പൊടിയാണ് ടേബിൾ സ്പൂണാണ്. സാധനം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കും. ഇതിൽ ആവശ്യത്തിന് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മസാല ഒരു കോംബോ പരുവത്തിലായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ സമയം നമുക്കിത് ഒന്ന് റെസ്റ്റിൽ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഓരോ പീസ് പീസായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അതേപോലെ നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടിയും ഫ്രൈ ഉണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് മസാല കൂട്ടാം. ഇനി നമുക്ക് ഇതിന് ചിക്കൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കഴിച്ചാൽ അടി വെച്ചിട്ടുണ്ട്. അതൊന്നും നന്നായിട്ടൊന്ന് മുട്ടിച്ചെടുക്കാം. ഇതൊക്കെ 4 പച്ചമുളകും കൂടി ആടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആടിയുണ്ട്. ഇനി ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗാർലിക് ചില്ലി സോസ് ആണ് കേട്ടോ. ഇത് കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് 2 ടീസ്പൂൺ അടിയാം. ഇതിലോട്ടൊക്കെ നമ്മൾ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ എണ്ണയാണ് ഇതിൽ ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ എണ്ണ അധികം വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സൂപ്പർ സ്റ്റൈലി ആയിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.